ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദ സ്റ്റേജിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ തേനൂറും തേൻ നെല്ലിക്കയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ തേൻ നെല്ലിക്ക നമുക്ക് എങ്ങനെയാണ് തയ്യാറെന്ന് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനെക്കാട്ടും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ തേനൂറും തേൻ നെല്ലിക്ക തയ്യാറാക്കുന്നത് നോക്കാം. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമായിട്ടില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് അതിനെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ സൈഡ് വരും, അതുകൊണ്ടൊന്ന് പ്രസ് ചെയ്യണം. എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഓളുന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണേ. അപ്പം നമ്മളിപ്പോൾ ചില്ലു കുപ്പിക്കകത്താക്കി ഇട്ട് വെച്ചേക്കുന്നതാണിത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് തേൻ നെല്ലിക്ക ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ എടുത്തേക്കുന്ന അര കിലോ തേ നെല്ലിക്കയാണ്. നെല്ലിക്ക വെച്ചിട്ടുണ്ട് വലിപ്പം, ഇച്ചിരി വലിപ്പമുള്ള നെല്ലിക്കയാണ്. അര കിലോ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയ ശേഷം ഇതിൻ്റെ വെള്ളമെല്ലാം ഒരു ഉണങ്ങിയ തുണി വെച്ച് നന്നായിട്ട് തുടച്ച് വെച്ചേക്കുന്നതാണ്. ഒട്ടും വെള്ളമൊന്നും കാണരുത് ഇതിനകത്ത്. കഴുകിയ ശേഷം തുടച്ചെടുക്കുക. അപ്പോൾ അങ്ങനത്തെ വെച്ചേക്കുക. ഇപ്പോൾ എണ്ണം പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു അര കിലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു 25-24-25 എണ്ണം ഒക്കെ ഉണ്ട് ഇത് കേട്ടോ. ഇതിപ്പോൾ എണ്ണം ഒരു 25 എണ്ണം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എണ്ണം നോക്കണ്ട, അര കിലോ നിങ്ങൾ എടുക്കുക കേട്ടോ. അര കിലോ എടുക്കുവാണെങ്കിൽ അര കിലോ ഇതിനകത്ത് ചേർക്കേണ്ട മധുരത്തിന് ചേർക്കേണ്ട ശർക്കര ആണെങ്കിലും അര കിലോ എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കൽക്കണ്ടം വേണമെങ്കിൽ എടുക്കാം, കൽക്കണ്ടം വേണമെങ്കിലും അര കിലോ എടുക്കാം. പഞ്ചസാര വേണമെങ്കിലും അര കിലോ. അപ്പോൾ എല്ലാം ഈക്വലായിട്ട് വേണം എടുക്കാൻ കേട്ടോ. അപ്പം നമ്മളിത് നമുക്കൊന്ന് ഫസ്റ്റിൽ ഇതൊന്ന് ആവി കയറ്റി എടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരു അപ്പച്ചമ്പ, അതായത് നമുക്ക് ഇഡലി പുഴുങ്ങുന്ന ഒരു പാത്രം അടുപ്പ് വെച്ചിട്ട് നമുക്കതിനകത്ത് ആവി കയറ്റി എടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് ആവി കയറ്റി എടുക്കാവേ. വേറെ ഒന്നും ഇപ്പോൾ ചെയ്യേണ്ട. അപ്പം നമുക്ക് ഫസ്റ്റിൽ ആവി കയറ്റാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു നമ്മൾ ഇഡലിയുടെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്തിൽ വെച്ചേക്കുവാണ്, സ്റ്റൗ കത്തിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ നെല്ലിക്ക ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാം. ആവി വന്നിട്ടില്ല അതുകൊണ്ട് കേട്ടോ, ഇതിൻ്റെ കൈ പോകുള്ളൂ നമ്മുടെ. ഇപ്പോൾ ആവി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് മൂടി വെക്കാം ഒരു 10 മിനിറ്റ്, ഒരു മീഡിയം ഫ്ലെയിമിൽ. നമുക്കിപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാവേ. ഇതിൻ്റെ ഇപ്പോൾ ആവിയെല്ലാം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മധുരമൊക്കെ പിടിക്കാൻ വേണ്ടിയൊക്കെയാണ്. അപ്പം ഒന്നിങ്ങനെ കുത്തി കൊടുക്കുക എല്ലായിടും. ഒന്ന് രണ്ട് കുത്തി ഓരോ നെല്ലിക്കായി ഇങ്ങനെ വെച്ച് കുത്തി കുത്തി കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നെല്ലിക്ക എല്ലാം അതുപോലെ ഫോർക്ക് വെച്ചൊന്ന് കുത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനിയും ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കേണ്ട മധുരം, മധുരം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ശർക്കരയാണ്. ഇപ്പം ഞാനെടുക്കുന്ന 1/2 കിലോ ശർക്കര അതുപോലെ ഉരുക്കി അതിൻ്റെ കല്ലും മണ്ണും എല്ലാം കളഞ്ഞ് അരിച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ഒരു പാനിലോട് ഒഴിച്ചേക്കുവാണ്. ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഉണ്ടോ. എന്നിട്ട് അതായത് ഞാനിപ്പോൾ ശർക്കര നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. അല്ലെങ്കിൽ നമ്മൾ ഉരുക്കി എടുക്കുമ്പോഴായാലും 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കി എടുത്തിട്ട് അരിച്ചെടുക്കുക. അതിനകത്തോട്ട് നമുക്കിനി ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കാവേ. ഒരു നുള്ള് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അപ്പം കൽക്കണ്ടമാണ് എടുക്കുന്നതെങ്കിൽ കൽക്കണ്ടം നന്നായിട്ട് പൊടിച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ചെയ്യുന്ന പാനിൽ ഇടുമ്പോഴത്തേക്ക് അതിനകത്തോട്ടും 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, ഒഴിച്ചിട്ട് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ പഞ്ചസാരയാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഇനി നെല്ലിക്ക ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒന്ന് മൂടി വെച്ചത് വേവിക്കാം. മധുരം വെന്തിരിക്കുവാണ്. നമ്മൾ ആവി കയറ്റിയപ്പം കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുവാണ്. ഇനി ഉള്ളിലോട്ട് മധുരമൊക്കെ പിടിക്കണമല്ലോ. അപ്പം നമുക്കതിന് വേണ്ടി ഇത് ഒന്ന് മൂടി വെക്കണം. ഇപ്പോൾ ശർക്കര ആയതുകൊണ്ട് ഇപ്പം ഇപ്പം തന്നെ കറുത്തിരിക്കുവാണ്. അപ്പം നമുക്കിത് അറിയത്തില്ല, അത് എൻ്റെ എങ്ങനെ രീതി നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ശർക്കര പഞ്ചസാരയോ അതുപോലെ തന്നെ കൽക്കണ്ടമൊക്കെ ആണെങ്കിൽ അതിന് നെല്ലിക്ക നന്നായിട്ട് കറുത്ത് വരും. നല്ല ഈ വെള്ളമൊക്കെ പിടിച്ച്, നല്ല ശർക്കര വെള്ളമൊക്കെ പിടിച്ചിട്ട് കറുത്ത് നെല്ലിക്ക വരും. ഇപ്പം ഒരു യെല്ലോ കളറായിട്ട് ഇരിക്കുമല്ലേ, അതാണ് അതിൻ്റെ പരുവം. അപ്പം നമുക്കൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഈ പരുവത്തിൽ തന്നെ ഇരിക്കുമല്ലേ. ഇപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അന്നേരം ഒന്ന് മറിച്ച് മാറ്റി കൊടുക്കണം, ഒന്ന് ഇളക്കി ഇങ്ങോട്ട് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ.
നമ്മളിത് അടുപ്പ് വെച്ചിട്ട് മൂടി വെക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് നോക്കണം, തിളച്ച് ഇതിങ്ങനെ പൊങ്ങി ഇങ്ങനെ പുറത്തോട്ട് വരും കേട്ടോ. ചിലപ്പോൾ ഞാൻ അങ്ങനെ പുറത്തോട്ട് വന്ന് അപ്പോൾ തിളച്ച് വെച്ച് ഇപ്പോൾ അതൊക്കെ എല്ലാം മാറി അതിൻ്റെ വെള്ളമെല്ലാം വറ്റി ഉള്ള നീ നെല്ലിക്കകത്തുനിന്നും ഒക്കെ വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ അതെല്ലാം വറ്റിയിട്ട് നല്ല സ്മൂത്തായിട്ട് വരും. നമുക്കൊരു പത്ത് ഒരു 10-35-40 മിനിറ്റോളം നമുക്ക് എടുക്കുക ആയി വരാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒന്ന് രണ്ടു വട്ടം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇടയ്ക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിനി മൂടി വെക്കാം. ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ തിളച്ച് ഇത് പുറത്തോട്ട് ചാടി വരും. അപ്പോൾ നമ്മുടെ തേൻ നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഓഫ് ചെയ്തത്. ഇപ്പോൾ ഓഫ് ചെയ്തേ ഉള്ളൂ. അപ്പം നമുക്ക് ഒത്തിരി അങ്ങ് തിക്കായി കഴിഞ്ഞാൽ നമുക്കിത് ഒത്തിരി അങ്ങ് ഒരു പരുവത്തിന് ആ വെള്ളം ഇത്രയും വറ്റിയിട്ടുണ്ട് കേട്ടോ. നെല്ലിക്കയുടെ കളർ കണ്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് കഴിച്ചാൽ ശരി, അതിലെ പിറ്റേ ദിവസം ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കും ആകുമ്പോഴാണ് ഒന്നുകൂടെ തേൻ പോലെ അതിൻ്റെ വെള്ളം ഇരിക്കുന്നത്. ഇപ്പോൾ തന്നെ തിക്കായിട്ടാണ് വെള്ളം ഇരിക്കുന്നതുണ്ടോ, ഇത്രയും ഇതായിട്ടാണ് വീഴുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി നാളെ ഇതിൻ്റെ പാകം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പരുവ് ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യണം കേട്ടോ. ഒരു ചെറിയ കളർ വന്നതാണ്ടല്ലോ. അപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് കറക്റ്റാണ് ഇങ്ങനെ അങ്ങ് ഈ ചട്ടി ഈ പാത്രത്തിൽ തന്നെ ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. അപ്പം ഒത്തിരി ഇന്ന് കുറുകുന്ന ഈ വെള്ളം ഒത്തിരി കട്ടി പോലെ ആകും തോന്നുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നാരങ്ങയുടെ നീര് ഒരു അര ടീസ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം ക്രിസ്റ്റലാകത്തില്ല ഈ നീര്. അപ്പം ഒത്തിരി അങ്ങ് തിക്കായിട്ട് തോന്നുവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം അന്നേരം ഒഴിച്ച് കൊടുത്താൽ മതി. ഭയങ്കരമായിട്ട് കട്ടിയാവും തോന്നുവാണെങ്കിൽ തിളപ്പിച്ച വെള്ളം കേട്ടോ. അപ്പം നമുക്കിനി ഇത് നാളെ ഇതിൻ്റെ പരുവം നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ. ഇതിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ നമുക്കിതിൻ്റെ പരുവം നോക്കാം. നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച തേൻ നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞാനൊരു ചില്ല് കൂപ്പിക്കത്താക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചില്ല് കൂപ്പിക്കത്താക്കി ഞാൻ വെച്ചതാണ്. ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞെടുത്ത് കാണിക്കാം. എൻ്റെ ഇതുണ്ട്, എൻ്റെ തേൻ പോലെ ഇരിക്കുന്നുണ്ട് നല്ല. ഈ ഒരു പരുവം മതി, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഒത്തിരി കട്ടിയായി പോകുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പരുവത്തിൽ എടുത്തേക്കുന്നത്. തേനൂറും തേൻ നെല്ലിക്ക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മളിങ്ങനെ ഒരു വർഷം വരെ ഇത് കേടാകാതിരിക്കും. പക്ഷേ ഇതിപ്പം കുറച്ച് നമ്മൾ അരക്കിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഇത് കഴിച്ച് തീർക്കും. നല്ല ടേസ്റ്റാണ്. ഒരേ ദിവസം ഇരിക്കും തോറും ഇതിനകത്ത് നിന്ന് ഈ ശർക്കര പാനി ഇതിനകത്ത് ഉള്ളി പിടിച്ച് 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 ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും കഴിച്ച് നോക്കട്ടെ, ഒന്നും ഇത് വെള്ളം ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഒത്തിരി മധുരമില്ല. എന്നാലും നമ്മളാ അതിൻ്റെ ഒരു നെല്ലിക്കയുടെ ഒരു കമർപ്പും നല്ല ടേസ്റ്റുണ്ട്. ഒരു നെല്ലിക്ക ഉള്ളിലോട്ട് ഇതിപ്പം അത്രയും കൂടെ നീരില്ല എന്നുണ്ടോ. ഇങ്ങനെ ഈ ഒരു നെല്ലിക്ക ഞാൻ കഴിച്ച് നോക്കട്ടെ. ഇതെല്ലാം പിടിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഉള്ളിലെല്ലാം പിടിച്ചിട്ടുണ്ടോ? നമ്മൾ ആ കുത്തി കുത്തിയൊക്കെ ചെയ്ത് വെക്കുന്നത് തന്നെ ഉള്ളിലെല്ലാം മധുരം പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇത് ഇരിക്കും തോറുമാണ് ഇതിൻ്റെ ഒന്നുകൂടെ മധുരം പിടിച്ച് 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 വരും ഒന്നുകൂടെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് നെല്ലിക്ക അല്ലാതെ കഴിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കമർ പോയതുകൊണ്ട് കഴിക്കാൻ പാടില്ല. ഇതിപ്പം ഹെൽത്തി ആയ ശർക്കര ആയതുകൊണ്ട് തന്നെ നമുക്ക് ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ കുറേ അല്ലെങ്കിൽ നമ്മൾ ശർക്കര ഇല്ലെങ്കിൽ ഞാൻ പറയില്ല കൽക്കണ്ടം, അത് ഹെൽത്തിയാണ്. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് നമുക്കിതുപോലെ കഴിക്കാം. ഒരു ദിവസം ഒരെണ്ണം കഴിച്ചതാണ് നല്ല ശരീരത്തിന് മുടിക്കും എല്ലാം നല്ലതല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു സ്വാദിഷ്ടമായ വിഭവമായി വരുന്നവരെ ബൈ.